സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ നാദൻ ഉപമകളിലൂടെ മാത്രമാണ് തൻ്റെ ശിഷ്യരോട് സംസാരിച്ചിരുന്നത് മാത്രമല്ല അതിൻ്റെ അർത്ഥഗർഭങ്ങൾ നാദൻ അവർക്കായി വിവരിച്ചു കൊടുത്തുവെന്നും കഴിഞ്ഞ ഞായറാഴ്ച സുവിശേഷം പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു മർക്കോസ് നാല് മുപ്പത്തിനാല് എന്നിതാ അതിനെ തുടർച്ചയായി വിവരിക്കപ്പെടുന്ന സംഭവമാണ് മർക്കോസ് നാല് മുപ്പത്തഞ്ച് മുതൽ നാല്പത്തൊന്ന് വരെ നാദനോടൊപ്പം ശിഷ്യരും വഞ്ചിയിൽ കയറുന്നു നാദൻ അവരോട് പറഞ്ഞിരുന്നു വരുവിൻ നമുക്ക് മറുകര പോകാമെന്ന് പാരം ഗമനം വേദത്തിൻ്റെ മറുകര കടക്കാനുള്ള ക്ഷണം തന്നെയാണത് ഉപമകളുടെ അകംപൊരുളുകളുടെ മറുകര വേദപ്പൊരുൾ തന്നെയായ മറുകര പക്ഷേ അതിൻ്റെ ഇടവേളയിൽ പ്രക്ഷുബ്ധമായ ഒരു കടൽ നമ്മെ കാത്തിരിപ്പുണ്ട് മനുഷ്യരെന്ന നിലയിൽ ഈ വിശ്വാസഭൂമിയിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാത്തിനെയും ഈ കടൽ എന്നൊരു രൂപകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നാദൻ ആ വഞ്ചിയുടെ അമരത്ത് തല ആ ശാന്തതയുടെ പാഠം തന്നെയാണ് നമുക്കും പഠിക്കാനുള്ളത് ഇന്നലെ നമ്മൾ കണ്ടില്ലേ പത്രോസിനെ ഭയപ്പെടുത്തിയ തിരയിളക്കങ്ങൾ ഇന്ന് ശിഷ്യരോട് നാദൻ ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന് നിങ്ങൾക്ക് ഇനിയും വിശ്വാസമായിട്ടില്ലേ എന്ന് ഉൽപ്പത്തിയിൽ ദൈവം പ്രപഞ്ചത്തെ സ്ഥാപിച്ചതിൻ്റെ ഒരു ധ്വനിയുണ്ട് ഇവിടെ ഈ സംഭവ വികാസങ്ങളിൽ ക്രമരാഹിത്യത്തിൻ്റെ ജലപ്പരപ്പുകൾക്ക് മേലെയാണ് ദൈവം പ്രപഞ്ചത്തിൻ്റെ ക്രമസംവിധാനങ്ങൾ ഉണർത്തിയത് ഈ ദൈവാവിഷ്കാരത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഈ സംഭവത്തിൻ്റെ അവസാനം കുറിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ജനത്തിൻ്റെ ആശ്ചര്യത്തിലും ഭയപ്പാടിലും തിയോഫനി തങ്ങളുടെ കൂടെയുള്ളവൻ ദൈവം തന്നെയാണ് എന്ന തിരിച്ചറിവിൻ്റെ ആശ്ചര്യവും അങ്കലാപ്പുമൊക്കെയാണത് മത്തായി സുവിശേഷത്തിൽ ഈ സന്ദർഭം വിവരിക്കുമ്പോൾ ശിഷ്യർനാഥനെ വിളിക്കുന്നത് കൂരിയെ കർത്താവ് എന്ന് തന്നെയാണ് എന്നാൽ ഇവിടെ ശിഷ്യർനാഥിനെ വിളിച്ചത് ദിതസ് എന്നാണ് ഗുരുവേ എന്ന് അതിനാൽ തന്നെ ഇത് ദൈവാവിഷ്കാരത്തിൻ്റെ ആക്കം മാത്രമല്ല കുറിക്കുന്നത് ഇതേ ദൈവം തന്നെ തന്നെ അനുകരിക്കാൻ നമുക്കായി പാഠം പകരുന്നുവെന്ന് കൂടിയാണ് ഇന്ന് സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ അതിൻ്റെ ഒരു അനുവർത്തനമാണ് ഈ സുവിശേഷ ഭാഗമെന്ന് പണ്ഡിതർ നിരീക്ഷിക്കാറുണ്ട് ദൈവത്തിൻ്റെ കരുതൽ കെയർ അതിൻ്റെ കുറിയാണ് യഥാർത്ഥത്തിൽ ഈ സങ്കീർത്തനമാകെ അതിൻ്റെ വിവിധ തലങ്ങളെ വിവിധ രൂപങ്ങളിലൂടെ സങ്കീർത്തനം അവതരിപ്പിക്കുകയാണ് മരുഭൂമിയിൽ വഴി നടന്ന് തളർന്നു വീഴുന്ന പ്രവാസികൾക്ക് നാഥൻ സാന്ത്വനം പകരുകയാണ് നാദൻ തണലൊരുക്കുകയാണ് തൻ്റെ ജനത്തെ തഴുകുന്ന നാഥൻ മരണക്കിടക്കയിൽ വേദനത്തിൻ്റെ നവനെ തലോടുന്ന നാഥൻ കാറ്റിലാടുന്ന സമുദ്രയാനങ്ങളെ കാക്കുന്ന നാഥൻ കാരുണ്യത്തിൻ്റെ ജീവിത ദർപ്പണങ്ങൾ ഏറെയാണ് ഈ സങ്കീർത്തനത്തിൽ അങ്ങനെ സമുദ്രയാത്രികരുടെ യാനങ്ങൾ ഉലയുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജ്ഞാനം തന്നെ ഉലഞ്ഞു എന്നൊരു വരുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന് രണ്ട് കൊറിയന്ത്യർ അഞ്ച് പതിനാല് മുതൽ പതിനേഴ് വരെ ശ്രീഹ ഇങ്ങനെ ഒരു ജീവിതാനുഭവത്തെ കുറിക്കുന്നുണ്ട് തൻ്റെ സമചിത്വതകൾ ഉലഞ്ഞുപോകുന്ന ഒരു ജീവിതാനുഭവത്തെക്കുറിച്ച് വളരെ വ്യസനത്തോടെ എഴുതപ്പെട്ട ഒരു ലേഖനമാണ് രണ്ട് കൊറിയന്ത്യർ വേദനകളുടെയും നിരാസങ്ങളുടെയും തിരതലിൽ പിരിയിളകിപ്പോയ തന്റെ മനസ്സിനെ ശ്രീഹ അടയാളപ്പെടുത്തുന്നുണ്ട് രണ്ട് കൊറിയന്ത്യർ അഞ്ച് പതിമൂന്ന് പക്ഷെ ദൈവസ്നേഹത്താലും സഹജരോടുള്ള സ്നേഹത്താലും അവൻ മനസ്സിന്റെ സമനില തെറ്റാതെ പിടിച്ചു നിൽക്കുകയാണ് അവന്റെ കടലോളങ്ങൾ അവന്റെ ആന്തോളനങ്ങളെ തെറ്റിക്കുന്നില്ല മനുഷ്യനെ പിടിക്കുന്ന അവനറിയാം കടലിൻ്റെ വേദാന്തം അതുതന്നെയാണ് മനുഷ്യനെ പിടിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥവും ജീവിതാഴിപ്പരപ്പുകളിൽ അതിന് മീതെ നടക്കാനും മറ്റുള്ളവരെ ഉയർത്തിപ്പിടിക്കാനും അവർക്കറിയാം തന്നെ മുക്കിക്കളയുന്നത് തിരകളല്ല ക്രിസ്തുവിൻ്റെ സ്നേഹം തന്നെയാണെന്ന് ശ്രീഹ പറയുന്നത് അതിനാലാണ് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ശരീരത്തിൻ്റെ വേദനകളും പരിമിതികളും വീഴ്ചകളും ഒന്നും ഇനി യാതൊരു അളവ് പോലും ആകുന്നില്ല എന്ന് ശ്രീഹ പ്രഖ്യാപിക്കുന്നത് ക്രിസ്തുവിനെ തിരിച്ചറിയാനും തന്നെ തന്നെ അറിയാനും സഹജനെ മനസ്സിലാക്കാനും ഈ പരിമിതികൾ ഇനി ബാധകമേ അല്ല പകരം നവസൃഷ്ടിയുടെ അനന്തസാധ്യതകളാണ് പ്രത്യാശിയുടെ കണ്ണുകളിലൂടെ ശ്രീഹ കാണുന്നത് ക്രിസ്തുവിനായിരിക്കുന്നവൻ പൊതുസൃഷ്ടിയാണ് നേരത്തെ പറഞ്ഞില്ലേ ആ കടൽ വിസ്മയം ഇങ്ങനെ ഉൽപ്പത്തിയുടെ പ്രതിഫലനം തന്നെയാകുന്നുവെന്ന് പൊതുസൃഷ്ടി ഇന്നലെ നാം കണ്ടതുപോലെ പ്രപഞ്ചോൽപത്തി കാറ്റാബോളി അന്ന് മുതൽ നാം നീന്തി തുടിക്കുന്ന ജീവൻ്റെ പരിസരം ഈ ദൈവസ്നേഹം തന്നെയാണ് ദൈവസ്നേഹം മാത്രമാണ് നമ്മൾ അത് പലപ്പോഴും മറന്നുപോകുന്നുണ്ടെങ്കിലും ദാദാ ഞങ്ങൾ നശിക്കുന്നത് നീ കാണുന്നില്ലയോ എന്നായിരുന്നു ശിഷ്യന്മാരുടെ ചോദ്യം ആ ചോദ്യം അസ്ഥാനത്തായി പോകുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ദൈവത്തോടല്ല ആ ചോദ്യം ചോദിക്കേണ്ടത് ദൈവസ്നേഹത്തിൽ നിന്ന് നാം അകന്നു പോകുമ്പോൾ നാം നശിക്കുന്നത് നാം കാണുന്നില്ലേ എന്ന് നമ്മളോട് തന്നെയാണ് ചോദിക്കേണ്ടത് ഇന്ന് ജോബ് മുപ്പത്തെട്ട് ജോബിൻ്റെ വേദനയുടെ ആഴങ്ങൾ തന്നെയാണ് കുറിക്കുന്നത് ആ വേദനയുടെ ആഴങ്ങളിൽ നാഥൻ അവന് നൽകുന്ന ഉത്തരങ്ങളും അവൻ തൻ്റെ അസ്ഥിയിൽ പിടിച്ച വേദനയുടെ ആഴങ്ങളിൽ ചോദിച്ചുകൊണ്ടേയിരുന്നു ദൈവമേ നീ എവിടെയെന്ന് ദൈവം തിരോഭവിച്ചു ഗോഡ് ഡിസപ്പിയേഡ് എന്ന് അവന് വിലയിരുത്തിയപ്പോഴെല്ലാം തന്നെ താൻ തന്നെ തിരോഭവിക്കുന്ന കാഴ്ചയാണ് അവൻ കണ്ടത് സെൽഫ് ഡിസപ്പ്യുറൻസ് നേരത്തെ പറഞ്ഞില്ലേ നാം ദൈവത്തിലാണ് പ്രത്യേകിച്ച് നാം ഏറെ വേദന അനുഭവിക്കുമ്പോഴും ഉത്തരമില്ലാതെ വട്ടം കറങ്ങുമ്പോഴും അർത്ഥമറിയാതെ കുഴയുമ്പോഴും നാം ദൈവത്തിലാണ് അപ്പോഴെല്ലാം അടങ്ങേണ്ടത് ഇതെല്ലാം നാഥൻ നമ്മുടെ ജീവിതത്തിൽ വാരി വിതർന്ന വചനവിത്തുകൾ തന്നെയാണ് അതിൻ്റെ മറുകര താണ്ടാനാണ് ഇന്ന് നമ്മൾ ക്ഷണിക്കപ്പെടുന്നത് ഉപമകൾ പാരബോളി വേദപാരംഗമനം അതുകൊണ്ട് തന്നെ ജോബ് ഇത്രയും നാൾ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ ഇന്നീത ആ ചോദ്യകർത്താവ് ഉത്തരങ്ങൾ പറയാൻ ബാധ്യസ്ഥനാവുകയാണ് കടലുകളെയും കടലിരമ്പങ്ങളെയും കടലേറ്റങ്ങളെയും നാഥൻ അറിയാഞ്ഞിട്ടല്ല അവൻ കടലിൻ്റെ കടലേറ്റത്തിന് ഒരതിരിട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ വരെ മാത്രം നിനക്ക് വരാമെന്ന് നമ്മുടെ യോഗ്യതകൾക്കപ്പുറം നാദൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കഴിവുകൾക്കപ്പുറം നാദൻ ഒരിക്കലും നമ്മെ പരീക്ഷിക്കില്ല